ഖജനാവ് കാലിയാണെന്ന് വിളിച്ചു പറയാനാണ് കോടികൾ മുടക്കി ബസ് വാങ്ങി നാട് ചുറ്റി പിണറായി സർക്കാർ നവകേരള സദസ് സംഘടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. 16 ദിവസമായി നീണ്ടുനിന്ന കുറ്റിക്കടവ് മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. ഖജനാവ് കാലിയാണെന്ന് വിളിച്ചു പറയാനാണ് കോടികൾ മുടക്കി ബസ് വാങ്ങി നാട് ചുറ്റി പിണറായി സർക്കാർ നവകേരള സദസ് സംഘടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്ര പൊതുജനം ഏറ്റെടുത്തപ്പോൾ നവകേരള സദസ് നിറയ്ക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെപ്പോലും വെറുതെ വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് കാലത്തിൻ്റെ ആവശ്യകതയാണെന്നും ലീഗിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വ നിലപാടാണ് ബി ജെ പിയെ കേരളത്തിൽ ദുർബലമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 16 ദിവസമായി നീണ്ടുനിന്ന കുറ്റിക്കടവ് മുസ്ലിം ലീഗ് സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയങ്ങളോട് അതിൻ്റെ മെറിറ്റിൽ, കാര്യങ്ങളോട് അതിൻ്റെ ജനങ്ങളുടെ പ്രശ്നം എന്താണോ അത് നോക്കി പ്രതികരിക്കുന്നവരാണ് നമ്മൾ. ഇപ്പം അയോധ്യ പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നു, ക്ഷേത്ര പ്രശ്നം വന്നിരിക്കുന്നു. നമ്മളെന്താ പറഞ്ഞത്? സുപ്രീംകോടതിയുടെ വിധി വന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഈ വിഷയം കൊണ്ടുവന്ന് ബി ജെ പി ഗവൺമെൻറ് അത് വലുതാക്കി പിടിച്ച് കത്തിച്ച് അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുകയാണ്. അതൊരു കെണിയാണ്. ആ കെണിയിൽ വീഴാതെ അതിനെ ഒരു സമുദായം എന്നുള്ള നിലയിൽ ഇപ്പുറത്ത് എതിർത്താൽ രാഷ്ട്രീയമായി മുതലെടുക്കാൻ അവസരം കിട്ടും എന്നാണ് ബി ജെ പിയുടെ നോട്ടം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളൊരു സമീപനം എടുത്തത്. അതുപോലെ തന്നെയാണ് ഈ രാജ്യത്ത് മറ്റു മതേതര പാർട്ടികൾ ഒരു സമീപനം എടുക്കുന്നത്. അപ്പം എന്താ, മതേതര പാർട്ടികൾക്ക് വലിയ പ്രയാസമാണ് നാട്ടിലെ രാഷ്ട്രീയം കൊണ്ടുവരാൻ. എന്നാൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ബി ജെ പിക്ക് എളുപ്പമാണ്. ചടങ്ങിൽ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എം ബഷീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി യു സി രാമൻ, ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ കെ എ ഖാദർ മാസ്റ്റർ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ഹംസ മാസ്റ്റർ, മുസ്ലിം ലീഗ് നേതാക്കളായ എ കെ മുഹമ്മദ് അലി, എം പി അഹമ്മദ്, കെ ലത്തീഫ് മാസ്റ്റർ, സ്വാസംഘം ചെയർമാൻ മങ്ങാട്ട് അബ്ദുൾ റസാഖ്, കൺവീനർ ടി ടി ഖാദർ, വി എൻ ഇസ്മായിൽ മാസ്റ്റർ, ഷാക്കിർ പാറയിൽ, വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി മുഹമ്മദ് മാസ്റ്റർ, ട്രഷറർ കെട്ടിൽ സലാം തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.